ഒരിക്കലെ ഒരു കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചറുണ്ടായിരുന്നു. ടീച്ചർക്ക് ആർജിതമായ ഒരു കഴിവാണുള്ളത്. അങ്ങനെയുള്ള ടീച്ചർമാർ കുട്ടികളെ പഠിപ്പിക്കാതിരിക്കുകയാണ് നല്ലത്. ഒരു ഇൻബോൺ ടാലൻ്റാണ് ടീച്ചർക്കുണ്ടാകേണ്ടത്. നല്ല ടാലൻ്റഡ് അല്ലാത്ത ടീച്ചേഴ്സിനെ കുട്ടികൾ ഉൾക്കൊള്ളുവാൻ പ്രയാസമാണ്. വിശേഷിച്ച് ഭാഷ പഠിപ്പിക്കുന്ന ടീച്ചർമാർ, മലയാളമോ ഇംഗ്ലീഷോ ഹിന്ദിയോ, എല്ലാ നിലയിൽ ടീച്ചിങ് ഈസ് ആൻ ആർട്ട് എന്ന് പറയുന്നതാണ് ശരി. അധ്യാപനം ഒരു കലയാണ്. അതില്ലാത്തവർ പണമോ പാരിതോഷികമോ ഒക്കെ കൊടുത്ത് ഉദ്യോഗം കതരപ്പെടുത്തി കുട്ടികളെ പഠിപ്പിക്കുക ഒരു ദ്രോഹമാണ്. അത് നിർവഹിച്ചു പോകുന്ന ഒരു ടീച്ചർ, അവർ എന്തു പറഞ്ഞാലും ഒരു വിഷയത്തിൽ ചെന്നെത്തും. അത് ആടിനെക്കുറിച്ചാണ്. ആടിനെക്കുറിച്ച് തന്നെ പറയുക, ആടിൻ്റെ ഗുണഗണങ്ങൾ സംസാരിക്കുക. വളരെ കാലം ഇത് തന്നെ മുമ്പോട്ട് പോയപ്പോൾ കുട്ടികൾക്കാകെ പ്രശ്നമായി. ഏത് ഉദാഹരണം പറഞ്ഞാലും ആടിൻ്റെ കാര്യത്തിൽ വരും. ഇത് വല്ലാത്തൊരു ശല്യമായി കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പൾ തീരുമാനിച്ചു ഇവർക്ക് ടോപ്പിക്കൊന്ന് മാറ്റി കൊടുക്കുക, ഇതൊന്ന് മാറ്റിയെടുക്കണമല്ലോ. അതിനൊരു കാര്യം ചെയ്തു. അപ്പോൾ അന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ തെങ്ങിനെക്കുറിച്ച് ഒരു ക്ലാസ് എടുത്താട്ടെ, കേൾക്കട്ടെ. തെങ്ങിനെക്കുറിച്ചായി ചർച്ച. അപ്പോൾ തെങ്ങിൻ്റെ മടലിനെക്കുറിച്ച്, തേങ്ങയെക്കുറിച്ച്, അതിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച്, തടിയെക്കുറിച്ചൊക്കെ പറഞ്ഞ് പറഞ്ഞ് അവസാനം പറഞ്ഞു, തേങ്ങയെ നമുക്ക് ആടിനെ കെട്ടാം, അതുവഴി ആടിലേക്ക് കയറി. എന്നിട്ട് അവരുദ്ദേശിച്ച ബാക്കി കാര്യം പറയാൻ തുടങ്ങി. അപ്പോൾ ആദ്യത്തെ 2-3 മിനിറ്റുകൾ തെങ്ങായിരുന്നു. തെങ്ങിൽ നിന്ന് പെട്ടെന്ന് ആടിലേക്ക് മാറി, പിന്നെ ആടിനെക്കുറിച്ചായി. പഴയ രീതിയിലേക്ക് തന്നെ ക്ലാസ് വന്നു ചേർന്നു. ചിലരെത്ര പരിശീലിച്ചാലും തിരികെ വരാത്ത തരത്തിലുള്ള ആളുകളെ കണ്ടിട്ടുണ്ട്. മദ്യവാന്മാരെയാണ് ഇങ്ങനെ കാണുന്നത്. പലപ്പോഴും സത്യം ചെയ്യുക, കുട്ടിയുടെ തല കൈവച്ച്, അമ്മച്ചിയുടെ തലയെ കൈവച്ച്, ഭാര്യയുടെ തലയെ കൈവച്ച് ഇനി കുടിക്കില്ലെന്ന് പറയുക. അവരത് പിന്നെ ഗൗരവത്തിലെടുക്കാറില്ല. തെറ്റുതിരുത്താൻ ശ്രമിച്ചിട്ട് സമർപ്പണമില്ലായെങ്കിൽ നിങ്ങൾക്കൊരിക്കലും അതിനെ അതിജീവിക്കാൻ സാധിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഏത് കാര്യവും പരിശീലനം വഴി നമുക്ക് ആർജിക്കാനും അതുപോലെ തന്നെ ചിലതിനെ അതിജീവിക്കാനും സാധിക്കും. ഇവിടെ ഈ ടീച്ചർ രസകരമായൊരു കഥാപാത്രമാണ്. കുട്ടികളെന്ത് ഗ്രഹിക്കുന്നു എന്നതല്ല അവരുടെ വിഷയം, അവരുള്ളിൽ സൂക്ഷിച്ചു വെച്ച ചില കാര്യങ്ങൾ പറയുക, അതിൽ മാത്രം മുമ്പോട്ട് പോവുക, തൻ്റേതായ ശരികളിലൂടെ പോവുക. ചിലപ്പോഴൊക്കെ ആളുകൾ തൻ്റേതായ ശരികളിലൂടെ തന്നെ പോയിട്ട് സമൂഹത്തെ വഴിതെറ്റിക്കാറുണ്ട്. ആ കുട്ടി പഠിച്ചു വരുന്ന കാര്യങ്ങൾ അവൻ ആ ടീച്ചറെ തന്നെ അനുകരിക്കാൻ ശ്രമിക്കുന്നു, ആ വഴി അവനും പോകുന്നു. ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ വീട്ടിൽ കൊച്ചുകുട്ടികളുണ്ടല്ലോ, നിങ്ങളൊരു നോട്ട്ബുക്കൊക്കെ എടുത്ത് നോക്കി, നിങ്ങൾ ഒരു തിരുത്ത് വരുത്താൻ ശ്രമിച്ചാൽ മക്കൾ സമ്മതിക്കില്ല. അവരൊരു ടീച്ചർ ഇങ്ങനെ പഠിപ്പിച്ചേ. അപ്പോൾ കുട്ടിക്ക് അപ്പനേക്കാൾ അമ്മയേക്കാൾ വിശ്വാസം ടീച്ചറിലാണ്. ടീച്ചറിന് തെറ്റ് പറ്റില്ല എന്നാണ് കുട്ടി ഗ്രഹിച്ചിട്ടുള്ളത്. അതാണ് ടീച്ചർ. എന്നാൽ ടീച്ചർക്ക് തെറ്റ് ഭവിച്ചാൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടാണ് ഈ കണ്ടത്. ചെറിയ തെറ്റുകൾക്ക് കൊടുക്കേണ്ടി വരുന്ന വലിയ വിലകളുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില അവസരങ്ങൾ ദൈവം ഇതുപോലെ തരും. ഇത്തരത്തിൽ ആടിനെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ആളിനെ ഒന്ന് മാറ്റി പുതിയൊരു നിലയിലേക്ക് എത്തിക്കാൻ യൂതയുടെ പക്കലേക്ക് ദൈവം ഒരു പണസഞ്ചി കൊടുത്തു. കർത്താവ് ഈ പണസഞ്ചി കൊടുത്തിട്ട് അവൻ കള്ളനാകുന്നു എന്നറിയാം. ആരെങ്കിലും ഇത്ര ഒരു വിഡ്ഢിത്തം ചെയ്യുമോ എന്ന് ലോകം ചോദിച്ചേക്കാം. ഇന്നും ദൈവം അങ്ങനെയാണ്, ആരുടെയും കഴിവ് കണ്ടല്ല ഒന്നും തരുന്നത്. ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തിൻ്റെ അനുകാരികളോ ദൈവത്തിൻ്റെ മക്കളോ ആയത് യോഗ്യതയല്ല അടിസ്ഥാനം, അയോഗ്യതയാണ് അടിസ്ഥാനം. ഞാനിതിന് ഫിറ്റല്ല എന്ന് തമ്പുരാന് തോന്നിയപ്പോഴാണ് എന്നെ ഒരു ദൈവമകനാക്കുന്നത്. അവിശ്വസ്തനാണെന്ന് കണ്ടപ്പോഴാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നത്. അതെന്താണ് അങ്ങനെ? മത്തായി എന്ന മനുഷ്യനുണ്ടായിരുന്നു യേശുവിൻ്റെ ശിഷ്യന്മാരിൽ. അദ്ദേഹം ചുങ്കം പിരിവുകാരനായിരുന്നു, കണക്ക് നന്നായിട്ടറിയാം. അക്കൗണ്ടൻസി ഗ്രഹിച്ചിട്ടുള്ള ആളാണ് അന്നത്തെ നിലയിൽ, ആകണമല്ലോ. കാരണം കണക്ക് കൂട്ടാൻ, അവ കൃത്യമായി അടുക്കി വയ്ക്കാൻ ഇതൊക്കെ പഠിച്ചിട്ടുള്ള ആളാകണം. അദ്ദേഹമാണ് ശരിക്കും യേശുവിൻ്റെ ശിഷ്യഗണങ്ങൾക്കൊപ്പം ഈ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യേണ്ടത്. പക്ഷേ യേശു കൊടുത്തില്ല.
കൊടുത്ത ഒരു കള്ളനാണ്. മത്തായി ഏൽപ്പിച്ച പണി വളരെ കട്ടിയാണ്. അതെന്താ, തന്നെക്കുറിച്ചുള്ള ജീവചരിത്രം എഴുതുന്ന ജോലിയാണ് മത്തായി നിർവഹിച്ചേക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം, ക്ഷമിക്കണം, നമുക്കറിയാം ഈ കൊമേഴ്സ് പഠിച്ചു വന്ന ആളുകളുണ്ട്, അവർക്ക് പൊതുവെ ഭാഷാപരമായിട്ട് സാഹിത്യപരമായ അഭിരുചികൾ ഇതര സബ്ജക്റ്റ് പഠിച്ചവരെ അപേക്ഷിച്ച് കുറയും. ആർട്സ് സബ്ജക്റ്റ് പഠിച്ചവരെ അപേക്ഷിച്ച്, കാരണം അവരുടെ ലോകം കമ്പനി, കൊമേഴ്സ്, എക്കണോമിക്സ് അത്തരത്തിലുള്ള ഒരു ലോകത്ത് നിൽക്കുകയാണ്. സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, ത്രീ കോളം ക്യാഷ് ബുക്ക് ഇതിലൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ സർഗാത്മകമായ ഒരു സാഹിത്യ ശൈലി പഠിച്ചു വന്ന ആളുകളെ അപേക്ഷിച്ച് ഭാഷാവിജ്ഞാനം ഇവർക്ക് കുറയുമെന്നേ ഉള്ളൂ കേട്ടോ. അല്ലാതെ അവരെ ചെറുതാക്കി പറഞ്ഞല്ല, നിങ്ങൾ വളരെ കഴിവുള്ളവരാണ്. കാരണം എക്കണോമിക്സ് പ്രധാനപ്പെട്ടൊരു വിഷയമാണല്ലോ, അത് കൈകാര്യം ചെയ്യുന്നതാണല്ലോ കൊമേഴ്സ്, അക്കൗണ്ടൻസിയൊക്കെ അതാണല്ലോ. അത് ചെയ്യുന്ന ആളിന് പക്ഷേ കണക്ക് ഏൽപ്പിക്കാതെ ഒരു കള്ളൻ്റെ പക്കൽ ഏൽപ്പിക്കുക, ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറുണ്ട് അവന് കിട്ടിയ ആ താലന്റ് എനിക്കായിരുന്നെങ്കിൽ, അവൾക്ക് കിട്ടിയ ആ സംഗീത വൈഭവം എനിക്കായിരുന്നെങ്കിൽ, അവർക്ക് കിട്ടിയ ലീഡർഷിപ്പ് എനിക്കായിരുന്നെങ്കിൽ, അത് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. കാരണം അവർക്കില്ലാത്ത ഒന്ന് നമുക്കുണ്ട്, അത് കണ്ടെത്താനായിട്ട് സാധിക്കണം. അവർക്ക് കൊടുക്കാത്തതൊന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഒന്ന് മനസ്സിലാക്കുക, ദൈവം ആർക്കും കൊടുക്കാത്തത് സുഹൃത്തിൻ്റെ വക്ക ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടുണ്ടോ? നിങ്ങളതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? സുഹൃത്തുക്കൾക്ക് ആർക്കും കൊടുക്കാത്തത്, വിശേഷപ്പെട്ട ഒന്ന് താങ്കളുടെ വക്കലുണ്ട് സുഹൃത്തെ. താങ്കൾ എന്തിനാണ് പക്ഷേ താങ്കളുടേതായ കടുംപിടുത്തങ്ങളിലൂടെ പോകുന്നത്, താങ്കളുടെ മേഖലകളിൽ കൂടി തന്നെ അഭിരമിക്കുന്നത്? അത് പുനഃപരിശോധിക്കണ്ടേ? ആ വഴിയെ തന്നെ യാത്ര ചെയ്യണോ? നമുക്ക് നമ്മെ തന്നെ തിരിച്ചറിയാനൊരു കാരണമാകണം ഈ കഥ. കാരണം കർത്താവ് ഇവൻ കള്ളനാണെന്നറിഞ്ഞ് എന്തിനാണ് ഇത് ഏൽപ്പിച്ചതെന്നറിയണ്ടേ? അവന് സ്വയം തോന്നണം, ഞാൻ കള്ളനാണെന്ന് യേശുവിനറിയാം, താൻ കള്ളനാണെന്ന് കൂട്ടുകാർക്കറിയാം, ലോകത്തിനും അറിയാം, തനിക്കും അറിയാം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ദൗത്യം അത് തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു യേശു. തനിക്ക് തോന്നണം ഒരാളും എന്നെ ഇങ്ങനെ പരിഗണിക്കില്ല, ആരും എനിക്കിത് തരില്ല, യേശുവാണ് തന്നത്, അതുകൊണ്ട് ഇനിമേൽ ഞാൻ മോഷ്ടിക്കാൻ പാടില്ല, ഇനിമേൽ ഞാൻ തെറ്റിയാൻ പാടില്ല. പശ്ചാത്താപ വിവശനാക്കാനാണ് ചില ഘട്ടങ്ങളിൽ ദൈവം നമുക്ക് അർഹിക്കുന്നതിനപ്പുറത്ത് അനുഗ്രഹങ്ങൾ തരുന്നത്. നിങ്ങൾ സ്വയം ജീവിതത്തിലേക്ക് നോക്കൂ, നിങ്ങൾക്ക് കിട്ടിയ ഏതെങ്കിലും ഒരു വസ്തു നിങ്ങളുടെ ഗുണം കൊണ്ട് കിട്ടിയതാണോ, അർഹത കൊണ്ട് കിട്ടിയതാണോ? അനർഹമാണ് പലതും. അത് കണ്ടിട്ട് തോന്നണം അനർഹനായ എൻ്റെ പക്കലേക്ക് നീ നൽകിയ നന്മകൾ എത്ര ശ്രേഷ്ഠമാണ്. പലപ്പോഴും നമ്മൾ ഓർക്കുന്നത് നമ്മളെക്കാൾ കഴിവുള്ളവർ ഈ ലോകത്തുണ്ട്, അത് കണ്ട് എനിക്കങ്ങനെ ആകാൻ കഴിഞ്ഞില്ലല്ലോ. ആ ചിന്ത നിങ്ങളെ രോഗിയാക്കും, അസ്വസ്ഥനാക്കും. നിങ്ങൾക്ക് നിങ്ങളാകാൻ കഴിഞ്ഞില്ലേ സുഹൃത്തെ? നിങ്ങളാകാൻ കഴിഞ്ഞെങ്കിൽ അത് ഭംഗിയായ നിലയിൽ ഉത്തരവാദിത്തങ്ങളെ നിർവഹിക്കാൻ കഴിയട്ടെ. ജീവിതത്തിൻ്റെ വ്യത്യസ്ത മണ്ഡലങ്ങളെ അങ്ങനെ കീഴടക്കാൻ നമുക്ക് സാധിക്കും. ഈ ടീച്ചർക്ക് പറ്റിയെന്താണ്? അവർ മാറ്റങ്ങൾക്ക് വിധേയല്ല, നിലപാടുകളിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ തെറ്റായ ആ ശൈലിയിൽ നിന്ന് ഒരു തിരുത്തലിനും അവർ തയ്യാറില്ല. തെറ്റുകളെ സ്വയം തിരുത്തി മുമ്പോട്ട് പോകുന്ന പക്ഷമേ നമുക്ക് പുരോഗതിയുടെ പടവുകൾ ചവിട്ടിക്കയറാൻ കഴിയൂ. അതുകൊണ്ട് കാലം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വെല്ലുവിളികളെ ഹൃദയംഗമായി സ്വീകരിക്കാൻ കഴിയുന്ന വിധം അനിവാര്യമായ മാറ്റങ്ങൾക്ക്, പരിവർത്തനങ്ങൾക്ക് സ്വയം വിധേയരാകാൻ നമുക്ക് ഈ കഥ ഒരു പാഠമാകട്ടെ എന്ന ആശംസയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആധുനിക സാങ്കേതിക വിദ്യകളുടെയും മികച്ച സാങ്കേതിക പ്രവർത്തകരുടെയും പിൻബലത്തിൽ ക്രിസ്ത്യൻ ലൈവ് ഇന്ത്യയിലെവിടെ നിന്നും ലൈവ് ടെലികാസ്റ്റിംഗിന് ആരംഭം കുറിച്ചിരിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9846555220.